ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ 24 അവതാരങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. 23 അവതാരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. പരിപൂർണ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ച് പറയാനായിട്ട് രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പരിപൂർണ അവതാരം എന്ന് വിശേഷിക്കപ്പെടുന്ന ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അസുരന്മാരുടെ അതികഠിനമായ പീഡനം സഹിക്കവയ്യാതെ ഭൂമിദേവി ആ ഭാരം താങ്ങാനാവാതെ വളരെ വിഷമത്തോടുകൂടെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി. ദുഷ്ടജനങ്ങളുടെ താങ്ങാനാവാത്ത ഭാരത്താൽ വശം കെട്ട് സമുദ്രത്തിൽ പതിക്കാൻ പോകുന്ന എന്നെ രക്ഷിക്കണേ എന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ഭൂമിദേവി. ഭൂമിദേവിയുടെ സങ്കടം മനസ്സിലാക്കിയ ബ്രഹ്മാവ് പറഞ്ഞു, ലക്ഷ്മീപതിയായ മഹാവിഷ്ണുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. മഹാവിഷ്ണു ലോകരക്ഷകനാണ്. നമുക്ക് ശ്രീ പരമേശ്വരനെ മുൻനിർത്തി എല്ലാ ദേവീദേവന്മാർക്കും കൂടി പാലാഴിയിൽ ചെന്ന് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ച് ഭഗവാനോട് സങ്കടം ഉണർത്തിക്കുകയുണ്ടായി. ഭഗവാൻ അരുളി ചെയ്തു, ഭീകരായ രാജാക്കന്മാരെ കൊണ്ട് ഭൂമിക്കും ദേവന്മാർക്കുമുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരെയൊക്കെ നശിപ്പിച്ച് ഭൂമിദേവിയെ രക്ഷിക്കാൻ ഞാൻ അവതരിക്കുന്നുണ്ട്. യാദവകുലത്തിൽ ഈശ്വരീയ ഭാവത്തിൽ താൻ തന്നെ അവതരിക്കുന്നുണ്ട്. എൻ്റെ സേവനാർത്ഥം നിങ്ങൾ ദേവകളെല്ലാം വൃഷ്ണികുലത്തിൽ അംശങ്ങളായി വരികയും വേണം. അങ്ങനെ ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ടാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്. ദേവകീദേവിയുടെ 8-ാമത്തെ പുത്രനായി ഭഗവാൻ ദേവീദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ദേവകീദേവിയുടെ ഉദരത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അങ്ങനെ ദേവകീദേവിയുടെ 8-ാമത്തെ പുത്രനായി സാക്ഷാൽ നാരായണൻ തന്നെയാണ് അവതരിച്ചത്. ദേവഹിതാർത്ഥം കംസനിഗ്രഹത്തിനായി ഭഗവാൻ അവതരിക്കുകയായിരുന്നു. ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും കൂടിയ ദിവസം അർദ്ധരാത്രിയിൽ മധുരാപുരിയിലെ കാരാഗ്രഹ മന്ദിരത്തിൽ ഭഗവാൻ പൂജാതനായി. അർദ്ധരാത്രിയിൽ ചന്ദ്രനുദിച്ചിരുന്ന സമയത്തെ 3 ലോകങ്ങൾക്കും ക്ലേശങ്ങളൊക്കെ അകറ്റുന്ന സന്താപഹാരിയായ ഭഗവാൻ ഈ ലോകത്തിൽ വന്നവതരിച്ചു. ഭഗവാൻ ജനിച്ചതോടെ ആ കാരാഗ്രഹത്തിൽ ജ്വലിക്കുന്ന ഒരു പ്രകാശം കാണുകയുണ്ടായി. കിരീടം, ഘടകം, മാങ്കദം, ഹാരം എന്നിവയാൽ ശോഭിക്കുന്ന ശംഖ്, ചക്രഗദ, പത്മം എന്നിവയെന്തിയ ചതുർഭുജങ്ങളോടുകൂടിയ കാർമേകം പോലെ ശ്യാമളവും കോമളവുമായ ഭഗവാൻ ആ കാരാഗ്രഹത്തെ പ്രകാശമാനമാക്കി മാറ്റി. ഭഗവാന്റെ ആ രൂപം കണ്ട് വാസുദേവരും ദേവകീദേവിയും ആകെ അത്ഭുത പരിഭ്രാന്തരായി. അവർ കൃഷ്ണാനന്ദത്തിൽ ആറാടി നിൽക്കുകയായിരുന്നു. സാക്ഷാൽ മഹാവിഷ്ണുവായ ഭഗവാൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി പിറന്ന ഉടനെ തന്നെ അവർ ആ ദിവ്യരൂപം കാട്ടിക്കൊടുക്കുകയായിരുന്നു ഭഗവാൻ. ആ മഹാവിഷ്ണു ചതുർഭുജ രൂപമാണ് കാണിച്ചു കൊടുത്തത്. ആ രൂപത്തിൽ ഭഗവാനെ കണ്ട് ആനന്ദത്തിൽ സന്തോഷത്താൽ പുളകിതരായി. അവർ ഭഗവാനെ സന്തോഷിപ്പിക്കാനായി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ ഭക്തിയിലും സ്തുതിയിലും പ്രസന്നനായ ഭഗവാൻ അവർക്ക് പുത്രനായി ജനിക്കാനായി ഉണ്ടായ കാരണം പറഞ്ഞുകൊടുത്തു. നിങ്ങൾ രണ്ടുപേരുടെയും കഴിഞ്ഞ ജന്മങ്ങളിലെ പുത്രനായി ഞാൻ അവതരിച്ചിട്ടുണ്ട്. ആദ്യം സ്വയംഭൂവ മന്യന്തരത്തിൽ പിതാവ് സുതപസ് എന്ന പ്രജാപതിയായിരുന്നു. അമ്മ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ പ്രഷ്ണിയായിരുന്നു. അന്ന് ദമ്പതിമാരായിരുന്ന നിങ്ങൾ രണ്ടു പേരും കൂടെ എന്നെ തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ച് ഞാൻ നിങ്ങളിൽ പ്രസാദനായി എന്ത് വരം വേണം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങൾ പറയുകയുണ്ടായി, അങ്ങേക്ക് തുല്യനായ ഒരു പുത്രനെ തരണമെന്ന്. എനിക്ക് തുല്യനായി മറ്റൊരാളില്ലാത്തതിനാൽ അന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായി പിറന്നു. പിന്നെ ഉണ്ടായ ജന്മത്തിലും പിതാവ് കശ്യപ മഹർഷിയായും മാതാവ് അതിഥി എന്ന നാമധേയത്തിലും ദമ്പതിമാരായിരുന്നു. അന്നും ഞാൻ നിങ്ങളുടെ പുത്രനായി
വാമനനായി അവതരിച്ചു. ഇതിപ്പോൾ മൂന്നാമത്തെ അവതാരമാണ്. ഇപ്പോഴും ദേവകാര്യത്തിനായ കൃഷ്ണനാമത്തിൽ ഞാൻ അവതരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നേയുള്ള പ്രാർത്ഥനയനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പുത്രനായി വന്നു. നിങ്ങളുടെ തപഫലം കണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ തപസ്സിന് ഫലം കണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഈ രൂപം കണ്ട് ദേവകീദേവി ആകെ പരിഭ്രമിക്കുകയുണ്ടായി. തൻ്റെ കുഞ്ഞാണ് ഇങ്ങനെ മഹാവിഷ്ണുവായി നാരായണനായി നിൽക്കുന്നത്, ചതുർഭുജധാരിയായി നിൽക്കുന്നത്. ദേവകീദേവി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങ് എൻ്റെ കുഞ്ഞ് തന്നെയായി വന്നാലും ഈ രൂപം കണ്ട് ഞങ്ങൾക്ക് മതി, എൻ്റെ കുഞ്ഞായി എൻ്റെ അരികിൽ വന്നാലും എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ തന്നെയാകട്ടെ എന്ന് അരുളി ചെയ്ത് വീണ്ടും ഒരു ശിശുവായി കുഞ്ഞായി ദേവകീദേവിയുടെ അരികിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, അറിയാം കംസൻ ഉടൻ തന്നെ ഓടിയെത്തും, എന്നെ വധിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് നന്ദഗോപരുടെ പത്നി യശോദാദേവി ഈ സമയത്ത് ഒരു പെൺ ശിശുവിനെ പ്രസവിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ആ സ്ഥാനത്ത് കിടത്തിയാൽ തൽക്കാലം ആപത്തുകളൊക്കെ നീങ്ങിക്കിട്ടും. അതുപോലെ തന്നെ ചെയ്യാമെന്ന് വസുദേവർ പറയുകയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനെ യശോദാദേവിയുടെ അടുത്ത് കിടത്തി അവിടെ കിടന്ന പെൺകുഞ്ഞിനെ ദേവകീ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തതും ആ ശിശു ഉടനെ കരയുകയും അത് കേട്ട് കംസൻ ഓടിയെത്തുകയും കംസൻ ആ കുഞ്ഞിനെ ദേവകീ മാതാവിൽ നിന്ന് പിടിച്ചു വലിച്ചു വാങ്ങി അതിനെ വധിക്കാനായി ഒരുങ്ങിയ സമയത്ത് കംസൻ്റെ കൈകളിൽ നിന്നും ആ കുഞ്ഞു വഴുതി മുകളിലേക്ക് ഉയർന്നു പൊങ്ങി കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് പ്രത്യക്ഷത്തിൽ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി ക്ഷോഭിച്ചു ആ യോഗമായാദേവി. മൂഢനായ കംസൻ പോലും ആ യോഗമായാദേവി രൂപം കണ്ട് നിന്നുപോയി. ശംഖ് ചക്രഗത ശൂലം വാൾ പരിച വില്ല് അമ്പ് തുടങ്ങി ആ കൈകളിലങ്ങനെ നിറഞ്ഞു നിന്ന് ശോഭിക്കുകയായിരുന്നു ദേവി. ഈ ദേവിയിൽ നിന്ന് തന്നെയാണ് കംസൻ അറിയുന്നത് കംസൻ്റെ അന്തകൻ ജനിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് അങ്ങോട്ട് കംസൻ ആ നാട്ടിലുള്ള കുട്ടികളെ മുഴുവൻ ബാലകന്മാരെ മുഴുവൻ ഉപദ്രവിക്കുകയായിരുന്നു. ഇങ്ങനെ എല്ലാ അസുരന്മാരും ഉണ്ണിക്കണ്ണനെ ഉപദ്രവിക്കാനായി എത്തുമ്പോഴും യശോദാദേവി ഉണ്ണിക്കണ്ണൻ്റെ രക്ഷയ്ക്കായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. എന്തോ ഒരു നല്ല കുട്ടിയാണ്, എന്ത് നല്ല കുട്ടിയാണ്, എന്നിട്ടും എന്താണ് എൻ്റെ കുഞ്ഞിന് മാത്രം ഇങ്ങനെ, ഇതായിരുന്നു യശോദാദേവിയുടെ സങ്കടം. ഇങ്ങനെ യശോദാദേവിയുടെ മകനായി അമ്പാടിയിൽ വളരുകയാണെങ്കിലും വസുദേവർക്കറിയാം അത് വസുദേവരുടെ മകനാണെന്ന്. അതുകൊണ്ട് തന്നെ ഗർഗ മഹർഷിയെ വിളിപ്പിച്ച് അമ്പാടിയിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ നാമകരണം ചെയ്യാനായി വസുദേവർ അമ്പാടിയിലേക്ക് അയച്ചു ഗർഗമുനിയെ. കംസൻ അറിയുമെന്ന ഭയത്താൽ കുഞ്ഞിൻ്റെ നാമകരണവും വളരെ രഹസ്യമായി തന്നെ നടത്തണമെന്ന് വസുദേവർ അറിയിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ വളരെ രഹസ്യമായി ഗർഗ മഹർഷി കുഞ്ഞിൻ്റെ നാമകരണ ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞിന് കൃഷ്ണൻ എന്നാണ് പേര് കൊടുത്തത്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ തന്നെ അത് മന്ത്രമാണ്. കൃഷ്ണന് സഹസ്രനാമങ്ങളുണ്ടെങ്കിലും എല്ലാ നാമവും നല്ലതു തന്നെയാണ്. സഹസ്രനാമങ്ങൾ കൃഷ്ണനുണ്ടെങ്കിലും ഏറ്റവും ആകർഷണത്വം കൃഷ്ണൻ എന്ന പേരിന് തന്നെയാണ്. ഈ നാമത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് പരമാനന്ദ സ്വരൂപമായ ആകർഷകമായ പരമാനന്ദം തന്നെയാണ്. എല്ലാ പാപത്തെയും അകറ്റുന്നവൻ എന്ന് പറയാം, എല്ലാ ജീവനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ, ഇതാണ് കൃഷ്ണനാമം. ഹരേ കൃഷ്ണ. മാത്രമല്ല, വീണ്ടും ഗർഗ മഹർഷി പറഞ്ഞു തുടങ്ങി, മനുഷ്യർക്കില്ലാത്ത മഹാത്മ്യങ്ങൾ ഉള്ളവനാണ് ഈ കൃഷ്ണൻ. ഈ കൃഷ്ണൻ തൻ്റെ ഇഷ്ടജനങ്ങളെ മുഴുവനും പവിത്ര സ്ഥാനത്തെത്തിക്കും, ഭക്തർക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കും. മാത്രവുമല്ല, ഈ കൃഷ്ണൻ്റെ കീർത്തി പ്രപഞ്ചമെങ്ങും പരക്കും, അത് അച്ഛനായ അങ്ങേക്കും കേൾക്കാനിടവരും. ഇങ്ങനെ പറഞ്ഞ് ഗർഗ മഹർഷി അവിടെ നിന്നും പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ബാലലീലകൾ കൊണ്ട് അമ്പാടി നിറഞ്ഞു, അമ്പാടി മുഴുവനും ആനന്ദിപ്പിച്ചു കൃഷ്ണൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അസുരന്മാരുടെ ഉപദ്രവം കാരണം അവരൊരു തീരുമാനമെടുത്തു, ഈ അമ്പാടിയിൽ നിന്നും നമുക്ക് മാറി താമസിക്കാം. അങ്ങനെയാണവർ വൃന്ദാവനത്തിലേക്ക് എത്തുന്നത്.
വൃന്ദാവനത്തിൽ വെച്ചും വളരെ മനോഹരമായ സന്തോഷകരമായ ലീലകളാടി ഭഗവാൻ ഗോപീ ഗോപന്മാരെ മുഴുവനും ആനന്ദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. ഗോക്കളെ കൂടെ ഗോപാലകന്മാരുടെ കൂടെ കളി തുടർന്നു. നിഷ്കളങ്കമായ ഭക്തി നിറഞ്ഞ ഗോപികമാരുടെ കൂടെ ഭഗവാൻ രാസലീലയാടി. എല്ലാ ഗോപികമാർക്കും ഓരോ കൃഷ്ണനുണ്ടെന്ന ഭാവത്തിൽ, ഈ കൃഷ്ണൻ തൻ്റെയാണ്, ഈ കൃഷ്ണൻ തൻ്റെയാണെന്ന നാമത്തിൽ അവരോരോ കൃഷ്ണൻ്റെയും കൂടെ രാസലീലയാടി സന്തോഷിച്ചു. സകലതും മറന്ന് കൃഷ്ണനിൽ ശരണാഗതി അടഞ്ഞവരായിരുന്നു ഗോപികമാർ. ഗോപികമാർ എന്തിനും ഏതിനും ഗോപീ ഗോപാലന്മാർ കൃഷ്ണനെ മാത്രമായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്നെല്ലാം കൃഷ്ണൻ അവരെ സംരക്ഷിക്കുമെന്നുള്ളത് അവരുടെ ആത്മവിശ്വാസമായിരുന്നു. കാളിയലയിൽ നിന്ന് ഭഗവാൻ അവരെ രക്ഷിച്ചു. ഗോവർദ്ധനം ഉയർത്തി ഭഗവാൻ ഗോപീ ഗോപന്മാരെ രക്ഷിച്ചു. എന്നാൽ ഒടുവിൽ ഈ വൃന്ദാവനവും വിട്ട് ഭഗവാൻ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാനായി മധുരയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോഴും ഭഗവാനോടുള്ള സ്നേഹം, ഗോപികമാർക്ക് ആത്മാർത്ഥത, ഗോപീ ഗോപന്മാർക്ക് കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. മധുരയിലെത്തി മധുരയിലെ ലീലകൾ ഭഗവാൻ തുടങ്ങി. ധനുർവില്ലൊടിച്ചു, കംസനെ വധിച്ചു, കുവലയപീഠത്തെ വധിച്ചു. ഭയഭക്തി നിറഞ്ഞിരുന്നാലും ഏത് സമയവും കൃഷ്ണനാമം ഉച്ചരിച്ചതുകൊണ്ട് കംസനും ഭഗവാനിൽ സായൂജ്യ മോക്ഷമടയാൻ സാധിച്ചു. മധുരയിൽ ഇങ്ങനെയുള്ള ലീലകൾ ആടിക്കൊണ്ടിരിക്കുമ്പോഴും കൃഷ്ണൻ്റെ മനസ്സ് മുഴുവനും വൃന്ദാവനത്തിൽ തന്നെയായിരുന്നു. വൃന്ദാവനത്തിലേക്കുള്ള സന്ദേശം കൃഷ്ണൻ അയച്ചത് ഉദ്ധവരുടെ അടുത്തായിരുന്നു. വളരെ വലിയ കൃഷ്ണഭക്തനാണ് ഉദ്ധവരെ. എന്നാൽ ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോഴാണ് താൻ ഒന്നുമല്ല എന്ന് ഉദ്ധവർ തിരിച്ചറിഞ്ഞത്. അത്രയും നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഗോപികമാർക്കുണ്ടായിരുന്നത്, ഗോപീ ഗോപന്മാർക്ക് ഉണ്ടായിരുന്നത്. മധുരയിലെ ജീവിതവും ഭഗവാൻ സന്തോഷത്തോടു കൂടെ തന്നെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കാരാഗ്രഹ ജീവിതം അവസാനിപ്പിച്ച് അവരെ കംസനെ വധിച്ച ശേഷം അച്ഛനെയും അമ്മയെയും ചെന്ന് വണങ്ങി അവരെ മോചിപ്പിച്ച് അവർക്ക് സന്തോഷത്തെ നൽകി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കാനായി ചേർന്നു. 64 ദിവസങ്ങൾ കൊണ്ട് 64 കലകളും സ്വയത്തമാക്കി ശ്രീകൃഷ്ണ ബലരാമന്മാർ. എന്നാൽ അവിടെയും മധുരയിലും കൃഷ്ണനെ ഉപദ്രവിക്കാനായി എത്തി ജരാസന്ധൻ. കൃഷ്ണ ബലരാമന്മാർ 7 തവണ ജരാസന്ധനെ തോൽപ്പിച്ചു വിട്ടിട്ടും വീണ്ടും യുദ്ധത്തിന് വരികയായിരുന്നു ജരാസന്ധൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ യോഗമായ ശക്തി കൊണ്ട് തിരിച്ചറിഞ്ഞു. ജരാസന്ധൻ വധിക്കപ്പെടേണ്ടത് ഭീമൻ്റെ കൈകളാലാണ്. അതിനാൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരുമായി ദ്വാരകയിലേക്ക് മണിമാളിക പണിത് ദ്വാരകാ സാമ്രാജ്യത്തിലേക്ക് താമസം മാറ്റിപ്പിടിക്കുകയായിരുന്നു. അവിടെയും ഉഗ്രസേനനെ മഹാരാജാവായി തന്നെ വാഴിച്ചു. ഭഗവാൻ അവിടെ ദ്വാരകാധീക്ഷനായി. തൻ്റെ അഷ്ടപത്നിമാരോടുകൂടെ, മക്കളോടുകൂടെ, ചെറുമക്കളോടുകൂടെ അതീവ സന്തോഷത്തിൽ, വളരെ സന്തോഷത്തോടുകൂടെ, സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൃഷ്ണൻ നിറഞ്ഞു നിന്ന് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും കൃഷ്ണൻ പരിഹാരം കണ്ടെത്തി. വളരെ സന്തോഷത്തോടുകൂടെ പോകെ ഭഗവാൻ തങ്ങളുടേതാണ്, ഭഗവാൻ തങ്ങളെ സ്വന്തമാണെന്ന് യാദവർക്കും അഹങ്കാരം വന്നു തുടങ്ങി. യാദവന്മാരുടെ അഹങ്കാരം അതവരുടെ നാശത്തിന് തന്നെ വഴിയൊരുക്കി. യാദവന്മാർ തമ്മിൽ തല്ലി മരിക്കുന്നത് കണ്ടിട്ട് ബലരാമൻ തൻ്റെ യോഗബലത്താൽ ബലരാമൻ്റെ ശരീരം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ.
ഭഗവാൻ തന്നെ അവതരിച്ചത് ഭൂപാരം തീർക്കാനാണല്ലോ. അങ്ങനെ ഭഗവാൻ അസുരന്മാരെ, ആസുരീയ ചിന്തകളുള്ളവരെ മുഴുവനും വധിക്കപ്പെട്ടു, ഭഗവാനാൽ വധിക്കപ്പെട്ടു. അല്ലാത്തവർ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കാരത്താൽ തല്ലിച്ചതച്ചു. അവരുടെ മരണവഴി അവർ സ്വയം കണ്ടെത്തി. ഇതെല്ലാം കണ്ട് കണ്ട് ഭഗവാൻ അങ്ങനെയിരിക്കുകയാണ്. ഭഗവാൻ അവതരിച്ചത് തന്നെ ഭൂഭാരം തീർക്കാനാണല്ലോ. അങ്ങനെ ഭൂഭാരമായിട്ടുള്ള അധർമ്മികളെയെല്ലാം ഭഗവാൻ തീർത്തു. ഭക്തർക്ക് ഭക്തിയും ഭക്തി നൽകാനുള്ള ഭഗവത്ഗീത, ഭാഗവതം, ലീലാകഥകൾ എല്ലാം ഇവിടെ നൽകി ഭഗവാൻ്റെ ആ മനോഹരമായ പാദങ്ങൾ ചേർത്ത് വച്ച് ആ ആൽമരത്തിൻ്റെ മുകളിൽ അങ്ങനെ കിടക്കുമ്പോൾ അപ്പോഴാണ് ഒരു കാട്ടാളൻ വരുന്നതും ദൂരെ നിന്ന് തന്നെ ഒരു മാനാണ് കിടക്കുന്നത് എന്ന് വിചാരിച്ച് ഭഗവാന്റെ പാദത്തിൽ അമ്പെയ്യുകയും കണ്ണൻ്റെ വേദനയോടെയുള്ള വിളി കേട്ട് കാട്ടാളൻ ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇത് കണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു, ഇത് എൻ്റെ ഭൂമിയിലുള്ള അവസാനത്തെ ലീലയാണ്, നീ കരയേണ്ടതില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ആ കാട്ടാളനും കൊടുത്തു മോക്ഷം. എന്നാൽ ഭഗവാന്റെ സാരഥി കാട്ടിൽ മുഴുവനും ആ ദാരുകൻ ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ദാരുകൻ ഭഗവാനെ കാണുന്നതും ദാരുകൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, നീ പെട്ടെന്ന് ദോരകയിലേക്ക് പോകണം, ദോരക ഇപ്പോൾ കടലിൽ മുങ്ങും, എൻ്റെ അന്തപുരമല്ലാതെ എല്ലാം ഇപ്പോൾ സമുദ്രത്തിലടിയിലാകും, അവിടെയുള്ളവരെ രക്ഷിക്കാൻ നീ അർജുനനോട് പറയണം. ഇത്രയും പറഞ്ഞ് ഭഗവാൻ തൻ്റെ ആ പൂ പോലുള്ള ശരീരം സ്വന്തം അഗ്നിജ്വലത്താൽ അഗ്നിജ്വലിപ്പിച്ച് അതിലേക്ക് ആ പൂപാദം അങ്ങ് സമർപ്പിച്ചു. ആ പൂമേനി മുഴുവനായും ഭഗവാൻ ആ അഗ്നിജ്വലയിലാക്കി. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ പോയി സ്വധാമത്തിലേക്ക്. ഇതറിയാത്ത വാസുദേവരും ദേവകീ മാതാവും എൻ്റെ മകനെവിടെ, എൻ്റെ മകനെവിടെ എന്ന് പറഞ്ഞ് കരഞ്ഞ് തിരയുകയായിരുന്നു. രുക്മിണീദേവിയും മറ്റു ഭാര്യമാരും കണ്ണനെ തന്നെ തിരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ദാരുകൻ വന്നതും. ദാരുകൻ്റെ കൈ എടുത്ത് നിന്നും വിശേഷങ്ങൾ അറിഞ്ഞ് എല്ലാവരും അവിടെ തന്നെ അപ്പം തന്നെ ഭൂമിയിൽ അഗ്നിജ്വലിപ്പിച്ചു. ഇനി ഞങ്ങൾക്ക് ജീവിക്കേണ്ട എന്ന തീരുമാനം അവരെടുത്തു. അങ്ങനെ ഭഗവാൻ അവരെയും സ്വധാമത്തിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം അറിഞ്ഞ് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന അർജുനൻ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളെ മുഴുവനും ഹസ്തിനാപുരിയിലെത്തിച്ചു. ഹസ്തിനാപുരിയിൽ ചെന്നപ്പോഴാണ് യുധിഷ്ഠിര ഭഗവാൻ കൃഷ്ണഭഗവാന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും. എന്നാൽ അർജുനനിൽ നിന്നും ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു എന്നറിഞ്ഞ യുധിഷ്ഠിരനും ഉത്തരദിക്കിലേക്ക് നടന്നുപോയി. ഇനി ഭൂമിയിൽ ജീവിക്കേണ്ടതില്ല എന്നതായിരുന്നു യുധിഷ്ഠിരൻ്റെയും തീരുമാനം. ചേട്ടൻ പോയ വഴിയെ പഞ്ചപാണ്ഡവന്മാരും പോയി. അങ്ങനെ അവരും വൈകുണ്ഠ ലോകത്തിലെത്തി. പാഞ്ചാലി ഉൾപ്പെടെ എല്ലാവരും പോയി. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും കൊണ്ടുപോയി. തൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഭഗവാൻ. പരിപൂർണമായ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ തൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.